ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ചിലവർ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. എക്സാമിന് പോകുന്നതിനുള്ള ടിപ്സ്, ഭയങ്കര വേഗം പഠിച്ച് തീർക്കാം എക്സാമിന് വേണ്ടിയിട്ട് എന്നൊക്കെ. അടുത്ത മാസം എക്സാം തുടങ്ങാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ടെൻഷനിലാണ്, അമ്മമാർ ടെൻഷനിലാണ്, മൊത്തത്തിൽ ചെറിയ പിള്ളേരും വലിയ പിള്ളേരുടെ ഒക്കെ. വലിയ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ അത് ടെൻത്തിൻ്റെ എക്സാം തുടങ്ങാൻ പോണു, കോളേജസിലായാലൊക്കെ എക്സാംസിൻ്റെ ടൈമാണ്. ഞാനിതിൻ്റെ വീഡിയോ അങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ പഠിക്കുന്നില്ല, ഇപ്പോഴത്തെ ഇതിൽ പഴയ ടിപ്സാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പഠിച്ച സമയത്ത്. അപ്പോൾ ഒരു നാലഞ്ച് ടിപ്സായിട്ട് ഞാൻ എന്തായാലും പറയാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് പഠിക്കാൻ തുടങ്ങുക, അതാണ് ആദ്യത്തെ ടിപ്പ്. നമ്മൾ ഓരോ ദിവസം ഇരിക്കുമ്പോൾ വിചാരിക്കാം നാളെ തൊട്ട് എന്തായാലും പഠിക്കാം. എന്ത് കാര്യം അങ്ങനെയാണല്ലോ നമ്മൾ പ്ലാൻ ചെയ്യുക, വീട് അല്ലെങ്കിൽ നാളെ തൊട്ട് വൃത്തിയാക്കാന്ന് പറഞ്ഞ പോലെ നാളെ തൊട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നാളെ 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 എന്ന് വിചാരിക്കുന്ന ഓറും അത് നീണ്ടു നീണ്ടു പോകുള്ളൂ. നമുക്ക് ഇത്ര ടൈമുള്ളോ, ഇനിയും വെറും ഒരു മാസമുള്ളോ ടൈം, ഇപ്പോൾ പഠിക്കാതിരിക്കുക. നിങ്ങൾ ഇന്ന് തുടങ്ങുക, ഇന്ന് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പഠിക്കാൻ തുടങ്ങാം, നാളേക്ക് നാളേക്ക് നീട്ടി വയ്ക്കാണ്ടിരിക്കുക. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ റുട്ടീൻ ഉണ്ടായിരിക്കുക. ക്ലാസ് വിട്ട് നിങ്ങൾ വരുന്ന ടൈം 4:00 വന്നു, ഒരു 5:30 വരെ നമ്മളുടെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് 5:30 6:00 പഠിക്കാൻ നിർബന്ധമായിട്ട് ഇരിക്കുക. ഡെയിലി ആ ഒരു സമയത്ത് ഇപ്പോൾ ഒരു 6:00 തൊട്ട് ഒരു 4:00 3:00 നമ്മൾ പഠിക്കാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ടൈമാകുമ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് തോന്നും. നമ്മൾ എവിടെയായാലും നമുക്ക് തോന്നും, ആ എന്നാ അയ്യോ ഞാൻ ഈ സമയത്ത് പഠിക്കേണ്ടതായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നും. നമ്മൾക്ക് ഒരു ട്രെയിനിങ് നമ്മൾ തന്നെ സ്വയം കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫോൺ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അത് സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കാം, ടി വി കാണാതിരിക്കാം. ആവശ്യമില്ലാത്ത ഒരു ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ ആ ടൈമിൽ പഠിക്കുക. അപ്പോൾ ഇന്ന് തൊട്ട് പഠിക്കാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇന്നത് സ്റ്റാർട്ട് ചെയ്യുക, അതാണ് ആദ്യത്തെ കാര്യം. അങ്ങനെ നമ്മളെ തന്നെ സ്വയം നമ്മൾ പഠിപ്പിക്കുക, ഈ സമയത്ത് ഞാൻ പഠിക്കണം, എന്തായാലും ഇനി ഇത്രയും ടൈമുള്ളോ, അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത്, നമ്മളിപ്പോൾ ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ റുട്ടീനൊക്കെ വിചാരിച്ചു നമ്മൾ കൃത്യമായിട്ട് പഠിക്കാനൊക്കെ ഇരുന്നു, പക്ഷേ ഇരുന്ന് കഴിയുമ്പോൾ പല പിള്ളേർക്കായാലും തോന്നണ കാര്യം എന്ന് വെച്ചാൽ ബോറടി, ഭയങ്കര ബോറടി, ഉറക്കം വരണു, ആകെ പ്രശ്നം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ചിലപ്പോൾ പോയി ഫോണെടുക്കുമ്പോൾ നമ്മൾ പഠിക്കണതിൻ്റെ കോൺസെൻട്രേഷൻ പോയി നമ്മൾ ഫോണിലേക്ക് പോകും, പിന്നെ നമ്മൾ അങ്ങനെ ഫോണിലേക്ക് പോകും, അല്ലെങ്കിൽ ടി വി കാണാൻ പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വർത്തമാനം പറയാൻ പോയി ഡിസ്ട്രാക്ഷനായി ആകെ പഠിക്കുന്ന കാര്യങ്ങൾ ഫുള്ള് ബോറടിയാവും. അപ്പോൾ ഇങ്ങനെ ബോറടിയും ഉറക്കം വരവും ഇതൊക്കെ നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് എടുക്കുക ഇടയ്ക്ക്. കണ്ടിന്യൂസ് ഇപ്പോൾ 4 മണിക്കൂർ ഒറ്റയടിക്ക് പഠിക്കേണ്ട, 4 മണിക്കൂർ നമ്മൾ പഠിക്കുന്നെങ്കിൽ അതിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്കൊരു ഞാനിപ്പോൾ എൻ്റെ മക്കളെ പഠിപ്പിക്കുമ്പോഴായാലും കുറച്ചേരം കണ്ടിന്യൂസ് പഠിച്ചാൽ കുറച്ചേരം അവർക്ക് കളറിങ്ങോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം, വലിയ കുട്ടികളാണെങ്കിൽ ഇനി ഫോൺ നോക്കണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ, കുഴപ്പമില്ല. ഒരു ഇത്ര ടൈം അതിന് വേണ്ടി ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് ഫോൺ നോക്കാനോ ടി വി നോക്കാനോ അല്ലെങ്കിൽ എന്താ വീട്ടിൽ ആരോടെങ്കിലും പോയി സംസാരിക്കാനോ നിങ്ങൾ ടൈം എടുക്കാം, പ്രശ്നമില്ല. പക്ഷേ ഈ 4 മണിക്കൂർ നമ്മൾ പഠിക്കാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര മണിക്കൂർ പഠിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചിരിക്കുന്ന നിർബന്ധമായിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളെ തന്നെ സ്വയം നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക, അവർ എന്താ പറയുക, നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ബ്രേക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എന്നാലും നമുക്ക് ബോറടിക്കാതില്ല, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വന്നു തുടങ്ങും, ആകെ ബോറടിക്കും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അധികം പഠിക്കാൻ തോന്നും. അപ്പോൾ 1 മണിക്കൂർ പഠിച്ചാൽ 1 മണിക്കൂർ ബ്രേക്ക്, അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാം. അതായത് അതുപോലെ തന്നെ ഗ്രൂപ്പ് സ്റ്റഡി, അതും എനിക്ക് താല്പര്യമില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പഠിക്കാതിരിക്കുക, അല്ലെങ്കിൽ റേഡിയോ അപ്പുറത്ത് വെച്ചിട്ട് പഠിക്കാതിരിക്കുക, നമുക്കത് രണ്ടും കൂടി നമ്മുടെ ബ്രെയിനിന് പറ്റില്ല. പഠിക്കുന്ന ടൈമിൽ പഠിക്കുക, ആ നേരത്തെ ടി വി അവിടെ വയ്ക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അപ്പുറത്ത് വീട്ടിലെല്ലാവരും സംസാരിക്കുന്നതിന് ഉള്ളിൽ പോയിട്ടല്ല പഠിക്കാതിരിക്കുക. നമ്മളത് നോക്കിയിട്ട് അതനുസരിച്ച് മാറി ഇരുന്നൊരു ഏരിയയിൽ ഇരുന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് പഠിക്കാൻ നമ്മൾ വിചാരിച്ചാൽ അതൊരിക്കലും നടക്കണ കാര്യമില്ല. ഞാനൊക്കെ പഠിക്കാൻ പോയിട്ട് വെറുതെ വർത്തമാനം പറഞ്ഞ് നേരം കളഞ്ഞിട്ടുള്ളൂ, ഒരു കാര്യമില്ല. നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് പഠിക്കാൻ നിങ്ങൾ നോക്കി നോക്കി വളരെ ബുദ്ധിമുട്ടാണത്. നമ്മൾ ഡൗട്ട്സ് ചോദിക്കലും അതൊക്കെ ഉണ്ടെങ്കിലും ഗ്രൂപ്പ് സ്റ്റഡി എന്ന് വെച്ചാൽ ഒരിക്കലും അത് എനിക്കതൊരു നല്ല ഇതായിട്ട് തോന്നിയിട്ടില്ല, ഒരിക്കലും അത് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് അവോയ്ഡ് ആക്കുക. നമ്മൾ സ്വന്തമായിട്ടാണ് നമ്മൾ നമുക്ക് കിട്ടാത്തത് പഠിച്ചെടുക്കുക. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ പഠിച്ചു ഇതൊക്കെ ചെയ്തു, പക്ഷേ പലപ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകണം, അതാണ് നാലാമത്തെ കാര്യം. പലപ്പോഴും പഠിച്ചത് മറന്നു പോവാണ്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആയി നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒരു ചെറിയ ബുക്കിൽ, ഒരു നോട്ട്ബുക്കിലോ എന്തെങ്കിലും ഒരു നോട്ട് പാഡ് പോലെ ചെറിയൊരു ബുക്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എഴുതി വയ്ക്കുക. എന്നിട്ട് നമ്മൾ അന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക. ജസ്റ്റ് കിട്ടാത്ത നമ്മളന്ന് പഠിച്ച കാര്യങ്ങൾ ഫുള്ളും ജസ്റ്റ് റിവൈസ് ചെയ്യുക. എന്നിട്ടൊരു 4 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടിയും അതെടുത്ത് നോക്കാം, നമുക്കത് ഓർമ്മയുണ്ടോ എന്നറിയാം. അപ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാനൊന്ന് ഓർമ്മയുണ്ടോ എന്ന് നോക്കി നോക്കുക. പിന്നെയും ഒരു 4 ദിവസം കഴിയുമ്പോൾ ജസ്റ്റ് അത് നോക്കി. അപ്പോൾ നമ്മളങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞിട്ടുണ്ടോ? അത് മാത്രമല്ല ഈ നോട്ട്സ് ഉണ്ടാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നോട്ടിൽ
എഴുതി വയ്ക്കുക. എന്താണ് ഇന്നെന്ന പോയിന്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതി വയ്ക്കുക. അപ്പം നമ്മൾ ആ പോയിന്റ്സ് നമുക്ക് കിട്ടിയാൽ മതി, നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയുന്ന പോലെ ഉണ്ടാക്കി എഴുതാൻ നമുക്കപ്പോൾ പറ്റും. പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ടും ടീച്ചേഴ്സ് നോക്കുക. ഒരു ക്വസ്റ്റ്യനിലെ ആൻസറിൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവും, അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അപ്പം അതാണ് എനിക്ക് പറയാനുള്ള നാലാമത്തെ ടിപ്പ്. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എനിക്ക് നന്നായിട്ട് എക്സാം ചെയ്യാൻ പറ്റും, കിട്ടണില്ലെങ്കിലും അങ്ങനെ തന്നെ മനസ്സിൽ വിചാരിക്കുക. നമ്മുടെ മൈൻഡാണ് നമ്മൾ പഠിക്കാനായാലും എന്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്ക് തരുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടണില്ല, തീരെ കിട്ടണില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. നന്നായി കിട്ടണ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക, കിട്ടാത്ത ആലോചിച്ച് വിഷമിക്കുകയേ വേണ്ട. നമുക്ക് ആ എന്താ പറയുക, കിട്ടണ ചോദ്യങ്ങൾ നന്നായിട്ട് എഴുതിയാൽ തന്നെ നന്നായില്ലേ. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എക്സാം എളുപ്പമായിരിക്കും എന്ന് ചിന്തിക്കുക. ഇനി ഒരെണ്ണം ബുദ്ധിമുട്ടായി പോയി എക്സാം എന്ന് വെച്ചാൽ അത് സാരില്ല, അടുത്ത എക്സാം നമ്മൾ ഈ എക്സാമിൻ്റെ കഴിഞ്ഞു പോയി എക്സാം ആലോചിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ അടുത്ത എക്സാമിന് ഉള്ള നമ്മുടെ പ്രിപ്പറേഷൻ മോശമാവും, അതിനുള്ള മാർക്കും കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള എന്തിനാ ഈ കഴിഞ്ഞു പോയ പരീക്ഷേനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത്, അല്ലെങ്കിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻ ആലോചിച്ച് എന്തിനു വിഷമിക്കുന്നത്. നമുക്ക് കിട്ടുന്നത് നന്നായിട്ട് പഠിച്ച് അതെനിക്ക് നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് ആൻസേഴ്സും ആയാലും കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ ചെയ്യുക, പിന്നെ ഉള്ളതൊക്കെ ദൈവത്തിന് വിട്ടു കൊടുക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് വരണതും എങ്ങനെയാ വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കിപ്പോൾ ബുദ്ധിമുട്ടുള്ളത് വന്നാൽ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി പഠിക്കുക, കറക്റ്റായിട്ട് മാക്സിമം പഠിക്കുക, ബാക്കി നമ്മൾ വിട്ടു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് അഞ്ച് ടിപ്സ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എക്സാമിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് തരുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അത് വരയ്ക്ക് നിങ്ങളുടെ എല്ലാവരോടും ബൈ ബൈ.